ലാലച്ചൻസ് അക്കാദമിയുടെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംഖ്യകളെ പറ്റി പഠിച്ചു. ഈ ക്ലാസ്സിലെ അടിസ്ഥാന ക്രിയകളും പിന്നെ സംഖ്യകളുടെ കുറച്ച് പ്രത്യേകതകളുമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒന്നാമത് എന്താണ് അടിസ്ഥാന ക്രിയകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്? ആ സംഖ്യകൾ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. സംഖ്യകൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഏതാണ് പോസിറ്റീവ് സംഖ്യകളുടെയും നെഗറ്റീവ് സംഖ്യകളുടെയും ക്രിയകൾ എങ്ങനെ ചെയ്യുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സംഖ്യകൾ കൂട്ടുകയും കുറയ്ക്കുകയും എങ്ങനെയാണ് ചെയ്യുന്നത്. സങ്കലനവും വ്യവകലനവും. സങ്കലനം എന്ന് പറഞ്ഞാൽ അഡീഷൻ എന്നും വ്യവകലനം എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ അഥവാ കുറയ്ക്കൽ എന്നർത്ഥം. അപ്പം നമ്മൾ റൂൾസ് നോക്കാം. ഒന്നാമത്, രണ്ട് പോസിറ്റീവ് സംഖ്യകളാണ് തന്നത് എങ്കിൽ അവ കൂട്ടിയാൽ എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്? രണ്ട് പോസിറ്റീവ് സംഖ്യകൾ കൂട്ടുമ്പോൾ എന്ത് തന്നെയാണ് കിട്ടുന്നത്? ആ പോസിറ്റീവ് സംഖ്യ തന്നെയായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുവാണേ, 5 + 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എത്രയാണ്? 7. അതുപോലെ തന്നെ രണ്ട് നെഗറ്റീവ് സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഒരു നെഗറ്റീവ് സംഖ്യയായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ -5 + -2 = 2. രണ്ടും നെഗറ്റീവ് സംഖ്യകൾ, അത് കാരണം അത് നെഗറ്റീവ് ആണ്. അത് കാരണം ആൻസർ എത്ര വന്നു? -7. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് നെഗറ്റീവ് ചിഹ്നങ്ങൾ അടുത്ത് വരുവാണെങ്കിൽ അത് എന്തായി മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. അതായത് ഇപ്പോൾ രണ്ട് നെഗറ്റീവ് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നാൽ 5 - -2 എന്ന് പറഞ്ഞാൽ 5, രണ്ട് നെഗറ്റീവ് ചിഹ്നങ്ങൾ അടുത്ത് വന്നു. അടുത്ത് വന്ന കാരണം എന്താണ്? 5 + 2. ആൻസർ എത്രയാണ്? 7. ഇനി എങ്ങനെയാണ് ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും കൂട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തമ്മിൽ തുക കാണുന്നതിന് എന്താ റൂൾ എന്ന് നോക്കാം. അതായത് ഇപ്പൊ നമുക്ക് കാണേണ്ടത് 5 + -2. 5 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സംഖ്യ, -2 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സംഖ്യ. അപ്പോൾ ഒരു പോസിറ്റീവ് സംഖ്യയുടെയും ഒരു നെഗറ്റീവ് സംഖ്യയുടെയും തുക കാണുന്നതിന് തുക എന്താണ്? രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാന്ന് നോക്കുക. ഇവിടെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 - 2 പോയി കഴിഞ്ഞാൽ 3. സംഖ്യകളുടെ വ്യത്യാസം കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കുക. ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഏതാണ്? 5. 5-ന്റെ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവും. -2 ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? 2-ന്റെ ചിഹ്നം ഇവിടെ മൈനസ് ആണ്. അത് കാരണം എന്താണ്? വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കാൻ പറഞ്ഞ 5-ന്റെ ചിഹ്നമായ പ്ലസ് എത്ര വന്നു? +3 എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം മെയിനായിട്ട് ഇത്രയാണ് വരുന്നത്. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത ക്രിയയ്ക്ക് അത് മെയിനായിട്ട് വരുന്നതാണ്. രണ്ട് നെഗറ്റീവ് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നാൽ അത് എന്തായി മാറും? പോസിറ്റീവ് ആയി മാറും. 5 - -2. 5 + 2 ആൻസർ എത്ര വന്നു? 7. ഇനി അടുത്ത റൂൾ എന്താണ്? ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും എങ്ങനെയാണ് കൂട്ടുന്നത്? അല്ല, അവയുടെ തുക കാണുന്നത് എങ്ങനെയാണ്? വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് പറയുകയാണെന്താ, സംഖ്യകളുടെ വ്യത്യാസം എത്രയാണോ വ്യത്യാസം കാണുക, വ്യത്യാസം കണ്ടിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കുക. ഒരു എക്സാമ്പിളും കൂടെ പറയാം. -7 + 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇത് -7 എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് സംഖ്യ, 2 പോസിറ്റീവ് സംഖ്യ. ഇവയുടെ തുക കാണണം. എന്താ നമ്മുടെ റൂള്? സംഖ്യകളുടെ വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ്? 7 - 2 പോവുക. 7 - 2 പോയാൽ എത്രയാണ് വരുന്നത്? 5. വലിയ സംഖ്യയുടെ ചിഹ്നം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വലിയ സംഖ്യ ഏതാണ്? 7 ആണ്. 7-ന്റെ ചിഹ്നം ഏതാണ്? -5. മൈനസ് ആണ്. അത് കാരണം ആൻസർ എന്തായി മാറും? -5. അപ്പോൾ ഒരു പോസിറ്റീവ് സംഖ്യയുടെ ഒരു നെഗറ്റീവ് സംഖ്യയുടെയും തുക കാണുന്നതിന് സംഖ്യകളുടെ വ്യത്യാസം കണ്ടിട്ട് വലിയതിൻ്റെ ചിഹ്നം, വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ, മുമ്പേ പറഞ്ഞ പോലെ എന്താ, രണ്ട് നെഗറ്റീവ് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്ന അതിൻ്റെ റിസൾട്ട് എന്താണ്? പോസിറ്റീവ്. അങ്ങനെ ഇതിൻ്റെ കേസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൂടെ അടുത്ത് വന്നാൽ അത് എന്ത് തന്നെയാണ്? നെഗറ്റീവാണ്. അപ്പം ഇത് എന്തിന് തുല്യം തന്നെയാണ്? 5 - 2 സാധാരണ കുറയ്ക്കുന്ന പോലെ തന്നെ 5 - 2 എന്ന് പറഞ്ഞാൽ 3. അങ്ങനെ എടുത്താലും പ്രശ്നമില്ല. അപ്പം ഇത് ഇങ്ങനെ കിടന്നാൽ നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്കാവും. പക്ഷേ ഇങ്ങനെ കിടക്കുമ്പോഴെന്താണ്? ആദ്യം ഒരു നെഗറ്റീവും രണ്ടാമത് ഒരു പോസിറ്റീവും ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം ഇവിടെ ഏത് റൂൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അതായത് പോസിറ്റീവ് സംഖ്യകളുടെയും നെഗറ്റീവ് സംഖ്യകളുടെയും ഗുണനവും ഹരണവും എങ്ങനെയാണെന്ന് നോക്കാം. ഗുണനം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ഹരണം എന്ന് പറഞ്ഞാൽ ഡിവിഷൻ.
അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നോക്കാം, രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ എന്തായിരിക്കും? പോസിറ്റീവ് ഗുണം പോസിറ്റീവ് എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പം 5 × 2 ആൻസർ എത്ര വന്നു? 10. ഒരു പോസിറ്റീവിനെ ഒരു നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ എന്ത് സംഭവിക്കും? അത് നെഗറ്റീവായി മാറും. ഇപ്പം 5 × -2 ആൻസർ എത്ര വന്നു? -10. ഇതിൻ്റെ നേരെ ഓർഡർ ചേഞ്ച് ആയിട്ട് വരും. അതായത് ഒരു നെഗറ്റീവ് ഇൻറ്റു ഒരു പോസിറ്റീവ്, അപ്പം എന്ത് തന്നെയായിരിക്കും? ആ നെഗറ്റീവ് തന്നെയായിരിക്കും അല്ലേ. -5 × 2 എന്ന് പറഞ്ഞാൽ അതെന്താണ്? -10. ഇനി രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു, രണ്ട് നെഗറ്റീവ് തമ്മിൽ ഗുണിച്ചാൽ അതെന്തായിരിക്കും? ആ പോസിറ്റീവ് ആയിരിക്കും. -5 × -2 എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ആ +10 ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടെ റൂള് നോക്കാം. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ ഗുണനഫലം പോസിറ്റീവ്, രണ്ട് നെഗറ്റീവ് സംഖ്യകളുടെ ഗുണനഫലം എന്തായി മാറും? ആ പോസിറ്റീവാണ്. ഒരു നെഗറ്റീവിൻ്റെയും ഒരു പോസിറ്റീവിൻ്റെയും ഗുണനഫലം എന്തായി മാറും? ആ നെഗറ്റീവാണ്. ഇതേ റൂള് തന്നെയാണ് ഹരണത്തിനും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു പോസിറ്റീവിനെ ഒരു പോസിറ്റീവ് കൊണ്ട് ഹരിച്ചാൽ എന്തായിരിക്കും? ആ പോസിറ്റീവാ. 10/2 എത്ര തന്നെയാണ്? 5. ഇനി ഒരു പോസിറ്റീവിനെ ഒരു നെഗറ്റീവ് കൊണ്ട് ഹരിച്ചാൽ അതെന്തായിരിക്കും ഹരണഫലം? നെഗറ്റീവ് ആയിരിക്കും. 10/-2. 10/-2 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആ -5 അല്ലേ. ഇനി അടുത്തത്, ഒരു നെഗറ്റീവ് ഭാഗം ഒരു പോസിറ്റീവ്, അതെന്ത് തന്നെയായിരിക്കും? നെഗറ്റീവ്. -10/2. -10/2 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആ -5. ഇനി രണ്ട് നെഗറ്റീവ് തമ്മിൽ ഹരിച്ചാൽ എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എന്താണ്? -10/-2 എന്ന് പറഞ്ഞാൽ അതെന്താണ്? +5 ആയി മാറും. അപ്പൊ ഹരണത്തിന്റെ റൂള് ഗുണത്തിന്റെ പോലെ തന്നെയാണ്. രണ്ട് എന്താ പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ്, രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഹരിച്ചാലും എന്ത് തന്നെയാണ്? പോസിറ്റീവ്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും തമ്മിലാണ് ഹരിക്കുന്നതെങ്കിൽ എന്തായി മാറും? ആ അത് നെഗറ്റീവ് ആയിട്ട് മാറും. ഇനി കുറെ, അതായത് ഈ രണ്ടും എന്താണ് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന. ഇനി നമുക്ക് കുറെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഒന്നിലധികം സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതായത് ഇപ്പം നമുക്ക് ചെയ്യാം, -5 × 2 × -10 × 3 × -1 × 2 എന്ന് പറഞ്ഞ ഒരു ക്രിയയാണ് നമുക്ക് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്ക് മനസ്സിലായി, മൈനസിനെ മൈനസ് കൊണ്ട് ഗുണിച്ചാൽ അത് എന്തായി മാറും? ആ പോസിറ്റീവ് ആയിട്ട് മാറും അല്ലേ. മൈനസിനെ മൈനസ് കൊണ്ട് ഗുണിച്ചാൽ പോസിറ്റീവാ. വീണ്ടും ഒരു മൈനസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത് എന്തായി മാറും? ആ വീണ്ടും ഒരു പോസിറ്റീവ് ഇൻറ്റു ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ആ നെഗറ്റീവ് തന്നെയായി മാറും. അപ്പം ഇവിടെ -(-)-(-)-(-) എന്നാണ് ഈ ക്രിയ വരുന്നത് അല്ലേ. അതായത് ഇത് രണ്ടും കൂടെ പോസിറ്റീവായി, വീണ്ടും നമ്മൾ ഒരു നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത് എന്തായി മാറും? ആ നെഗറ്റീവ് ആയിട്ട് മാറും. വീണ്ടും ഒരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് വീണ്ടും ഇതിനെ ഗുണിക്കുവാണെങ്കിൽ എന്തായി മാറും? ആ ഈ നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ അത് എന്തായി മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ നെഗറ്റീവ് ചിഹ്നങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്താണ് ആൻസർ? ഒരു പോസിറ്റീവും, ആൻസർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവും. അതുപോലെ നെഗറ്റീവ് ചിഹ്നങ്ങളുടെ എണ്ണം ഒരു ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആയിട്ട് വരുവാണെങ്കിൽ അത് എന്താണ് ആൻസർ? എങ്ങനെയായിരിക്കും? ആ ഒരു നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? അതായത് രണ്ടെണ്ണം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം രണ്ട് നെഗറ്റീവ് എന്തായി മാറി? പോസിറ്റീവ് ആയിട്ട് മാറി. ഇനി 3 നെഗറ്റീവ് ചിഹ്നങ്ങൾ അടിപിടിച്ച് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്തായി മാറി? ആ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവാ. പിന്നെ ഒരു നെഗറ്റീവ് വെച്ച് ഗുണിച്ചു കഴിയുമ്പോൾ അത് എന്തായി മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇതിലെ ചിഹ്നങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഇതിനകത്തെ ചിഹ്നങ്ങളുടെ എണ്ണം എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആയിട്ട് വരുവാണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, സംഖ്യകൾ തമ്മിൽ വെറുതെ ഗുണിച്ചു പോവുക. സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു പോകുമ്പോൾ എങ്ങനെയാ വരുന്നത്? സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിയുമ്പോൾ 5 × 2 = 10, 10 × 10 = 100 അല്ലേ. 100 × 3 = 300, 300 × 1 = 300. ഏത് സംഖ്യയും 1 വെച്ച് ഗുണിച്ചാൽ ആ സംഖ്യ തന്നെ. 300 × 2 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 600. ഇനി ഇതിനകത്തെ നെഗറ്റീവ് ചിഹ്നങ്ങൾ എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യുക. 1, 2,
എത്രയാണ്? 3. അതായത് നെഗറ്റീവ് ചിഹ്നങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യ വന്നിരിക്കുന്നു, ഓഡ് നമ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആൻസർ എത്ര വന്നു? -600. അപ്പൊ ഇതുപോലെ ഗുണിക്കുമ്പോൾ എന്താണ്, കുറെ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും മിക്സ് ആയിട്ട് നിങ്ങൾക്ക് തന്നു എങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യം സംഖ്യകൾ തമ്മിൽ ഗുണിച്ചെഴുതുക, പിന്നീട് നെഗറ്റീവ് ചിഹ്നങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ ഓഡ് നമ്പർ ആയിട്ട് വരുവാണെങ്കിൽ, ഒറ്റ സംഖ്യ ആയിട്ട് വരുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവും, ഇരട്ട സംഖ്യ ആയിട്ട് വരുന്നായിരുന്നെങ്കിൽ ആൻസർ എന്തായി വന്നേനെ? പോസിറ്റീവ്. ഇരട്ട സംഖ്യ വന്നത് നമുക്ക് ഒരെണ്ണം നോക്കാം. -2 -3 -4 -5 ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് എന്താണ്, മൈനസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. പിന്നെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ പോരെ ഇനി? അപ്പൊ ആൻസർ പോസിറ്റീവ് ആണെന്ന് കിട്ടി. ഇനി ഗുണഫലം എത്രയാ നോക്കിയാൽ മതി. 3, 2, 6 അല്ലെ? 3, 2, 6 അതുപോലെ 6 × 4, 5, 20 അപ്പൊ 20 × 6 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 6×12, 12, 120 ആൻസർ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. ഇനി നമ്മൾ ഒന്നിലധികം അടിസ്ഥാന ക്രിയകൾ വന്നു കഴിയും, അതായത് പ്ലസ്സും മൈനസും അതുപോലെ തന്നെ ഗുണനവും ഹരണവും എല്ലാം കൂടി ഒന്നിച്ച് വന്നെങ്കിൽ നമ്മൾ ഏത് ഓർഡറിലാണ് ആ കണക്ക് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു റൂളുണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഏതാണ് റൂൾ എന്ന് പറയുന്നത്? ബോർഡ് മാസ് റൂളാണ്. അതായത് ഒന്നിലധികം അടിസ്ഥാന ക്രിയകൾ വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം ചെയ്യുന്നത് ഏത് പ്രയോറിറ്റി, ആദ്യം ഹരണം ചെയ്യണോ അല്ലെ ആദ്യം ഗുണനം ചെയ്യണോ എന്ന് പറയുന്ന റൂളാണ് ബോർഡ് മാസ്. അത് ഇതിനകത്ത് തന്നെ ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ബ്രാക്കറ്റ്. ഓ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓഫ് ഓപ്പറേഷൻ. ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗുണനം തന്നെയാണ്. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷൻ. അതെന്താണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരണം. എം എന്ന് പറഞ്ഞാൽ ഗുണനം അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ, കൂട്ടുക. എസ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ, മൈനസ് ചെയ്യുന്നത്, കുറയ്ക്കുന്നത്. അപ്പോൾ ഒന്നിലധികം അടിസ്ഥാന ക്രിയകൾ വന്നു കഴിഞ്ഞാൽ ഏത് ഓർഡറിൽ ചെയ്യണം? ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്തെ ക്രിയ വേണം ആദ്യം ചെയ്യാൻ. പിന്നെ ഓഫ് ഓപ്പറേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഗുണനം തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പം 2 × 3 എന്ന് വന്നിരിക്കുക. 2 × 3 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 3 അതിന്റെ ആൻസർ എത്ര തന്നെയാ? 6 എന്ന് വരും. ഓഫ് ഓപ്പറേഷൻ അപ്പൊ ശ്രദ്ധിക്കുക, ഗുണനം തന്നെയാണ്. പിന്നെ ഏതാണ്? ഹരണമുണ്ടോ? എന്തെങ്കിലും ഡിവിഷനിലെ കിടപ്പുണ്ടോ? ഗുണനം ചെയ്യണം, പിന്നെ എന്താണ്? കൂട്ടണം, പിന്നെ ക്രിയകൾ ഏതാണ്? കുറയ്ക്കണം. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇപ്പം 5 × 5 / 5 +5 - 5 ഇതാണ് നമുക്ക് ക്രിയ ചെയ്യേണ്ടത്. 5 × 5 / 5 - 5 അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ ബ്രാക്കറ്റും ഇല്ല, ഓഫും ഇല്ല. അപ്പൊ ഇനി ഏത് ഓർഡറാണ് നമ്മൾ നോക്കേണ്ടത്? ആദ്യം ഹരണം ചെയ്യണം. ഹരണം ചെയ്യുമ്പം ആദ്യം ഡിവിഷനാ. ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ എന്താ ആദ്യത്തെ ഡിവിഷനായിട്ട് വന്നിരിക്കുന്നത്? 5 / 5 5 × 5 ഹരിച്ചാൽ എത്രയാണ്? 1. അപ്പൊ അതേപടി നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി. 5 × ഹരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് എന്താണ്? 1 + 5 - 5 അടുത്തത് എന്താണ്? ഏതാണ് പ്രയോറിറ്റി? ഗുണനക്രിയയാണ് ചെയ്യേണ്ടത്. അപ്പൊ 5 × 1 എന്ന് പറഞ്ഞാൽ 5 + 5 - 5 എന്ന് വരും അല്ലെ. അതായത് ഇനി എന്താണ്? കൂട്ടണം. കൂട്ടാനുള്ള എല്ലാം കൂടെ പെറുക്കി കൂട്ടുക. 5 + 5 = 10 10 - 5 ആൻസർ എത്ര വന്നു? 5. അപ്പം ഇനി ബ്രാക്കറ്റ് വരുന്ന ഒരു ക്രിയയും കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പം 20 × 30 / ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഞാനൊരു ക്രിയ ചെയ്യാൻ പോവാണ്. 10 / 2 + 2 / 3 അപ്പൊ ഒരു ക്രിയ ചെയ്യുവാണ്. 20 × 30 / 10 / 2 + 2 / 3 അപ്പൊ ഇതിനകത്ത് നമുക്ക് ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റും ഉണ്ട്, ഓഫും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ബ്രാക്കറ്റിന്റെ ഉള്ളിലെ എല്ലാം ആദ്യം ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. അപ്പം 20 × 30 / 10 × 2 ഹരിച്ചാൽ എത്രാന്ന് അതിൻ്റെ അർത്ഥം? 10 × 2 ഹരിച്ചാൽ 5 +
2 ഓഫ് 3 അത് ഇവിടെ തന്നെ ചെയ്യാം 2 ഗുണം 3 എന്നല്ലേ അതിന്റെ അർത്ഥം 2 ഓഫ് 3 2 ഗുണം 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 ആണ് അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് തുറന്ന് ബ്രാക്കറ്റിന്റെ ഉള്ളിലെ ക്രിയ ചെയ്തു പിന്നെ എന്താണ് ചെയ്തത് ആ ഓഫ് ഓപ്പറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഗുണനം തന്നെയാണ് 2 ഓഫ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തായിരുന്നു 2 ഗുണം 3 ആൻസർ എത്രയാണ് 6 എന്ന് കിട്ടി ഇനി ഇതിനകത്ത് വീണ്ടും ഏത് ക്രിയയാണ് ചെയ്യേണ്ടത് ആ ഒരു ഹരണം കിടപ്പുണ്ട് അപ്പൊ ഹരണം തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് 20 ഗുണം 30 5 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ആ 30 5 വെച്ച് ഹരിച്ചാൽ 6 ആണ് പ്ലസ് 6 ഇനി എന്താണ് ക്രിയ വരുന്നത് ആ ഗുണനമാണ് അടുത്ത ചെയ്യേണ്ടത് 20 ഗുണം 6 എന്ന് പറഞ്ഞാൽ 120 അല്ലേ പ്ലസ് 6 120 പ്ലസ് 6 ആൻസർ എന്തായി മാറി 126 അപ്പം ഓരോന്ന് സെപ്പറേറ്റ് വന്നാൽ എന്ത് റൂളെന്ന് നമ്മൾ പഠിച്ചു ഇനി ഈ അടിസ്ഥാന ക്രിയകളെല്ലാം കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഏത് റൂളാണ് ഉപയോഗിക്കേണ്ടത് ആ ബോർഡ് മാസ് റൂൾ വേണം ബോർഡ് മാസ് റൂൾ അനുസരിച്ച് വേണം നമ്മൾ ക്രിയ ചെയ്യുവാൻ ഇനി നമ്മൾ സംഖ്യകളുടെ കുറച്ച് പ്രത്യേകതകൾ പറയാന്ന് പറഞ്ഞല്ലേ അതായത് സങ്കലന വിപരീതം എന്താ ഗുണന വിപരീതം എന്താണ് കേവല വില എന്താണ് ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യയിലെ ഒരക്കത്തിൻ്റെ സ്ഥാനവില എന്ത് മുഖവില എന്ത് എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ അതെന്താന്ന് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നതാണ് ആ സങ്കലന വിപരീതം സങ്കലന വിപരീതം അതിൻ്റെ ഇംഗ്ലീഷാണ് ആഡിറ്റീവ് ഇൻവേഴ്സ് ആഡിറ്റീവ് ഇൻവേഴ്സ് സങ്കലന വിപരീതത്തിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് ആ ഒരു സംഖ്യയുടെയും അതിൻ്റെ സങ്കലന വിപരീതത്തിൻ്റെയും തുക എന്തായിരിക്കും എപ്പോഴും ആ പൂജ്യമായിരിക്കും ഒരു സംഖ്യയുടെയും അതിൻ്റെ സങ്കലന വിപരീതത്തിൻ്റെയും തുക എപ്പോഴും പൂജ്യമായിരിക്കും 5 കൂടെ ഏത് സംഖ്യ കൂട്ടിയാലേ നമുക്ക് എന്ത് പൂജ്യം കിട്ടുകയുള്ളൂ ആ -5 കൂട്ടിയാലേ എന്താണ് പൂജ്യം കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ റൂളെല്ലാം പഠിച്ചു സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടണ്ടേന്ന് എന്തായാലും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൂടെ കൂട്ടുക എന്താണ് സംഖ്യകളുടെ വ്യത്യാസം കാണും അല്ലേ സംഖ്യകളുടെ വ്യത്യാസം 5 5 പോയി കഴിഞ്ഞാൽ 0 അപ്പം 5 സങ്കലന വിപരീതം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്രയാണ് എഴുതുന്നത് 5 സങ്കലന വിപരീതം ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതുന്നത് ആ -5 എന്ന് പറയാം അപ്പം ഒരു സംഖ്യയുടെയും അതിൻ്റെ സങ്കലന വിപരീതത്തിൻ്റെയും തുക എപ്പോഴും 0 അങ്ങനെ കിട്ടണ നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്താണ് ആ ഒരു സംഖ്യ തന്നിട്ടുണ്ട് എങ്കിൽ ആ അതിൻ്റെ ചിഹ്നം മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സങ്കലന വിപരീതം കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പം -2 സങ്കലന വിപരീതം എത്രയാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാം -2 സങ്കലന വിപരീതം എത്രയാണ് ആ +2 എന്നാ ഭിന്നസംഖ്യാ രൂപത്തിലാണ് വന്നത് എങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം 2/3 സങ്കലന വിപരീതം എത്ര ചിഹ്നം മാത്രം മാറ്റിയാൽ മതി അല്ലേ ചിഹ്നം മാറ്റി പറയുമ്പോൾ എത്രയാണ് -2/3 നേരെ തിരിച്ച് -5/2 സങ്കലന വിപരീതം അതെന്തായിരിക്കും +5/2 അപ്പൊ സങ്കലന വിപരീതം കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അതിൻ്റെ ചിഹ്നം മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും ആ അതിൻ്റെ സങ്കലന വിപരീതം കിട്ടും ഇനി ഇതുപോലെ തന്നെയാണ് ഒരു ടേമും കൂടെ ഉണ്ട് ഏതാണ് ആ ഗുണന വിപരീതം എന്ന് പറയും ഗുണന വിപരീതം അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇതിന് വേറൊരു ടേമും കൂടെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്ന് പറയും വിൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്താണ് ഗുണന വിപരീതം സങ്കലന വിപരീതം പറഞ്ഞ പോലെ തന്നെ ഗുണന വിപരീതം പറയുവാണെങ്കിൽ എന്താണ് ആ ഒരു സംഖ്യയുടെയും ആ അതിൻ്റെ ഗുണന വിപരീതത്തിൻ്റെയും ഗുണനഫലം എന്തായിരിക്കും 1 എങ്കിൽ ആ ഒരു സംഖ്യയെ മറ്റേതിൻ്റെ ഗുണന വിപരീതം എന്ന് പറയാം അപ്പം ഞാൻ ഇവിടെ വെറുതെ ഒരു സംഖ്യ എടുത്തു 3 പറയുന്ന സംഖ്യ എടുത്തു ഇതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 1 കിട്ടുന്നത് ആ അതിനെ തിരിച്ചിട്ടാൽ മതി അതെ 3 പറഞ്ഞ വെറുതെ എഴുതിയ ഒരു സംഖ്യ വെറുതെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഛേദം എന്താണ് ആ 1 അത് നമ്മൾ ഭിന്നസംഖ്യകൾ പഠിക്കുമ്പോൾ പഠിക്കും അപ്പം വെറുതെ 3 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് 3/1 എന്നാണ് അപ്പം 3/1 എന്ന് ഇതിനെ വേണേ എഴുതാം അതിനെ നേരെ തിരിച്ചെഴുതും 1/3 എന്നാലേ 3 കട്ടായി പോകും പിന്നെ ഇവിടെ 1/1 എന്ന് പറഞ്ഞാൽ എന്താണ് 1
അപ്പൊ ഗുണനവിപരീതം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അതിനെ തിരിച്ചിട്ടാൽ മതി, അല്ലെ? നമ്മുടെ ഭാഷയെ പറയുകയാണെങ്കിൽ അതിന് നേരെ തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ഗുണനവിപരീതം അഥവാ റെസിപ്രോക്കല് കിട്ടും. അപ്പൊ ഞാനിവിടെ എഴുതി കഴിഞ്ഞാൽ മൂന്നിന്റെ ഗുണന വിപരീതം, മൂന്നിന്റെ ഗുണന വിപരീതം എന്ന് ചോദിച്ചാൽ എത്രയാണ്? 1/3. മൂന്നിന്റെ ഗുണന വിപരീതം 1/3. അപ്പൊ തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഗുണന വിപരീതം കിട്ടും. അപ്പൊ ഞാൻ വെറുതെ എഴുതി -3 ഗുണന വിപരീതം, തിരിച്ചിട്ടാ മതി. തിരിച്ചിടുക എന്ന് പറഞ്ഞ ചിഹ്നത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണോ? വേണ്ട. -1/3. നമുക്കിത് നോക്കാം. 3 -3 തന്നിരിക്കുന്നത്. -3 × -1/3 എന്താണ്? മൈനസും മൈനസും കൂടെ ഗുണിച്ചാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു, പോസിറ്റീവ് ആണ്. ആ ഈ എന്താണ് ഈ 3 കട്ടായി പോയി, ആൻസർ എത്ര വന്നു? 1. അപ്പം ഇതിന്റെ -3 ഗുണന വിപരീതം എന്താണ്? -1/3. അപ്പൊ ഭിന്നസംഖ്യ പറയുവാണ്. 5/2 ഗുണന വിപരീതം തിരിച്ചിടുക. തിരിച്ചിടുമ്പോ എന്താണ്? 2/5 എന്ന് വരും, അല്ലെ? ഇനി -5/2 ഗുണന വിപരീതം ചോദിച്ചായിരുന്നെങ്കിലോ, മൈനസ് എത്രയാണ്? നേരെ തിരിച്ചിട്ടാ മതി. അപ്പൊ മൈനസ് അതേപടി വരും, 2/5. ഇവിടെ 5/2 ഇതിനെ തിരിച്ചിടുമ്പോ എന്താണ്? 2/5. അപ്പൊ ഗുണന വിപരീതം കാണുമ്പോ നിങ്ങൾ എന്ത് നോക്കിയാ മതി? ചിഹ്നം മാറ്റണ്ട. ചിഹ്നത്തിന് എന്തെങ്കിലും മാറ്റം വരുവോ? ചിഹ്നം മാറ്റണ്ട. എന്താണ്? സംഖ്യ നമ്മള് തിരിച്ചിട്ടാ മതി. സംഖ്യ തിരിച്ചിടുക. തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ അംശവും ഛേദമായിട്ടായിരിക്കും തരുന്നത്. അപ്പം തിരിച്ചിടുന്ന് പറഞ്ഞാൽ ഛേദ അംശമായിട്ടും അംശം ഛേദമായിട്ടും വരും. അപ്പൊ ഭിന്നസംഖ്യ എടുക്കുമ്പോൾ ഒന്നും കൂടെ അത് ക്ലിയർ ആക്കി നമുക്ക് പോകാം. അപ്പൊ ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 1 എങ്കിൽ ഒന്നിനെ മറ്റേതിന്റെ ഗുണന വിപരീതം അഥവാ റെസിപ്രോക്കൽ എന്ന് പറയാം, വിൽക്രമം എന്ന് പറയും. അപ്പൊ 3 ഉണ്ട്, അതിന്റെ ഗുണന വിപരീതം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അത് തന്നെയാണ് റെസിപ്രോക്കൽ അഥവാ വിൽക്രമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കേവല വില. കേവല വില അഥവാ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയും. കേവല വില അഥവാ അബ്സല്യൂട്ട് വാല്യൂ. ഇത് നമ്മൾ മോഡുലസ് ചിഹ്നമൊക്കെ ഉപയോഗിച്ച സംഖ്യകളെ എന്താണ്, മോഡ് -5 അല്ലെ, മോഡ് 5, മോഡുലസ് 5 എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിന് ഈ ചിഹ്നത്തിന് പറയുന്നതാണ് മോഡുലസ് ചിഹ്നം. കേവല വില അഥവാ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണോ സംഖ്യ അതിന്റെ ചിഹ്നം ഒഴിച്ച് വില മാത്രം പറയുന്നതിനെ അതിന്റെ കേവല വില എന്ന് പറയുന്നു. അതായത് തന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് ആണേലും നെഗറ്റീവ് ആണേലും കേവല വില എത്രയാന്ന് ചോദിച്ചാൽ അതെന്താണ്, അതിന്റെ വില മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ മോഡ് -5 എന്ന് പറഞ്ഞാൽ അതിന്റെ വില എത്രയാണ്? മോഡ് മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ വില എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവാണ്. അപ്പൊ വില മാത്രമേ പറയുന്നുള്ളൂ, നമ്മൾ ചിഹ്നമൊന്നും കൊടുക്കത്തില്ല, 5 എഴുതും. മോഡ് +5 എന്ന് പറഞ്ഞാലും അതെന്താണ്? 5 തന്നെയാണ്. അപ്പം പോസിറ്റീവ് ആണേലും നെഗറ്റീവ് ആണേലും എന്ത് തന്നെയായിരിക്കും? ആ സംഖ്യ തന്നെയായിരിക്കും. അത് ചിഹ്നം ഉൾപ്പെടാതെ സംഖ്യയുടെ വില മാത്രം പറയുന്നതിനാണ് കേവല വില എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിഹ്നത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലസ് ചിഹ്നം എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ 5 കേവല വില എത്രയാണെന്ന് ചോദിച്ചാൽ 5 കേവല വില എന്ന് പറയുന്നത് എത്രയാണ്? 5 തന്നെ. ഇനി -5 കേവല വില എത്രയാന്ന് ചോദിച്ചാൽ അപ്പൊ എത്രയാണ്? 5 അല്ലെ. ഇനി ഭിന്നസംഖ്യാ രൂപത്തിൽ പറയാ, 2/3 കേവല വില എത്രയാണ്? ആ സംഖ്യ തന്നെ 2/3. -2/3 കേവല വില എത്ര തന്നെയാണ്? 2/3. അതായത് ചിഹ്നമില്ലാതെ വില മാത്രം പറയുന്നതാണ് കേവല വില അഥവാ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് വെറുതെ നോക്കാം. മോഡ് ഓഫ് -2 × 3 + 4 ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. മോഡിനകത്ത് ഒരു ബോർഡ് മാസ് പ്രോബ്ലം വന്നേക്കുന്ന പോലെ അല്ലെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. മോഡ് -2 × 3 + 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇതിന്റെ അകത്തെ ക്രിയ ആദ്യം നെഗറ്റീവ് ഇൻറ്റു എന്താണ് ഒരു പോസിറ്റീവ് സംഖ്യ ഗുണിക്കേണ്ടതാണ് വന്നിരിക്കുന്നത്. ബോർഡ് മാസ് പ്രകാരം നമ്മൾ ഗുണനത്തിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പം മോഡ് എത്ര വന്നു? 3 + 6 + 4 എന്ന് വരും.
ഇതെന്താണപ്പം ആ ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയുടെയും തുക കാണണം. സംഖ്യകളുടെ വ്യത്യാസം കണ്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കണം. അപ്പം വലിയ 6 - 4 - 2 വലിയ സംഖ്യയുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ്, മോഡ് -2. പക്ഷെ മോഡ് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ്, ആ എപ്പോഴും എന്ത് വില മാത്രമേ എഴുതുള്ളൂ. അപ്പം ആൻസർ എന്തായി, 2. അപ്പം മോഡൽസിൻ്റെ ആപ്ലിക്കേഷൻസ് ഇങ്ങനെയാണ്. അതായത് ബോർഡ് മാസും ആ ഈ മോഡ് ചിഹ്നം കൂടെ കൂട്ടിച്ചേർത്തുള്ള പ്രോബ്ലം ചെയ്യുന്ന എങ്ങനെയാണെന്ന് കിട്ടിയല്ലോ അല്ലേ. അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ സ്ഥാനവിലയും അതുപോലെ തന്നെ മുഖവിലയും എങ്ങനെ കണ്ടുപിടിക്കാം. സ്ഥാനവില എന്ന് വിലയ്ക്ക് പറയുന്നത് എന്താണ്, പ്ലേസ് വാല്യൂ എന്നും മുഖവില, മുഖം എന്ന് പറയുമ്പോൾ ഫേസ് അല്ലേ, അപ്പൊ ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ എങ്ങനെയാ കാണണ്ടേന്ന് നോക്കാം. അപ്പൊ ഒരു വെറുതെ ഒരു സംഖ്യ തന്നു, ഇപ്പൊ 2526 എന്ന് പറയുന്ന ഒരു സംഖ്യ. ഈ സംഖ്യ നമുക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്, അതായത് ഇതിനകത്ത് എത്ര നൂറുകളുണ്ട്, ഇതിനകത്ത് എത്ര ആയിരങ്ങളുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാ നമ്മൾ പിരിച്ചെഴുതുന്നത്? ആ നമുക്ക് അറിയാം ഒരു സംഖ്യ തന്നാൽ അതിന്റെ സ്ഥാനങ്ങൾ അടയാളപ്പെടുത്താൻ അറിയാം അല്ലേ. ഇത് ഏതാണ്, ഒറ്റയുടെ സ്ഥാനം, ഇതെന്ന് പറയുന്നത് എന്താണ് 10-ന്റെ സ്ഥാനം, ഇതെന്ന് പറയുന്നത് 100-ന്റെ സ്ഥാനം, ഇതെന്ന് പറയുന്നത് 1000-ന്റെ സ്ഥാനം, ഇങ്ങോട്ട് വരുമ്പോൾ 10000, അങ്ങനെ അങ്ങനെ പോകും. അപ്പം ഇതിനെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്, ആ ഇതിനെ പിരിച്ചെഴുതുന്ന ഇതിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് ഏതാണോ അതിന്റെ, ഇപ്പം സ്ഥാനം എത്രയാന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്താണ്, അതിന് ഈ കിടക്കുന്ന സംഖ്യ ഏതാണ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഇതിനെ പിരിച്ചെഴുതുമ്പോ എങ്ങനെ വന്നു, ആ 2 × എത്ര വന്നു, ആ 2000 ചേർന്നു, പ്ലസ് 5 × എന്താണ്, ആ അതിന്റെ സ്ഥാനം എത്രാമത്തെ സ്ഥാനത്താണ് കിടക്കുന്നത്, 100-ന്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 5 × 100 പ്ലസ് എത്ര വന്നു, ആ 2 × 10 പ്ലസ് എത്ര വന്നു, 6 × 1. ശരിക്കും നമ്മൾ എഴുതി പോകുന്നത് ഇവിടം തൊട്ടാണ് തുടങ്ങുന്നത്. അതായത് 1 × 6 പ്ലസ് 2 × 10 പ്ലസ് 5 × 100 പ്ലസ് 2 × 1000. അതായത് ഇത് എന്താണ്, 2000 + 500 + 20 + 6 × 1 എന്ന് പറഞ്ഞാൽ 6. അതായത് ഇതിനെത്ര നൂറുകളുണ്ട് അല്ലെ, എത്ര ആയിരങ്ങളുണ്ട്, എത്ര ആയിരം ഉണ്ട്, 2000 അല്ലെ. 2000 + 500 2500 + 20 2520 + 6 അതായത് 2526. ഇങ്ങനെയാണ് സംഖ്യയെ പിരിച്ചെഴുതുന്നത്. ആ ഏതാണോ സ്ഥാനം അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് സ്ഥാനവില കിട്ടും. അപ്പൊ സ്ഥാനം എന്ന് പറഞ്ഞാൽ 6-ന്റെ സ്ഥാനം എത്രയാന്ന് ചോദിച്ചാൽ 1. പക്ഷെ 6-ന്റെ സ്ഥാനവില എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ആ ഈ സംഖ്യയെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ സ്ഥാനവില കാണുമ്പം ഇപ്പൊ 1-ാമത്തെ ക്വസ്റ്റ്യൻ ഞാനായിട്ട് പറയാം, 6-ന്റെ സ്ഥാനവില എത്ര, ഈ ക്വസ്റ്റിനിൽ ഈ സംഖ്യയിൽ 6-ന്റെ സ്ഥാനവില എത്രയാന്ന് ചോദിച്ചാൽ 6 × 1 ആൻസർ എത്രയാണ്, 6. പക്ഷെ ഇതിനകത്ത് 6-ന്റെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ 6-ന്റെ പ്ലേസ് എത്രയാണ്, 1. അപ്പൊ സ്ഥാനവില കാണുന്നത് എങ്ങനെയാന്ന് കിട്ടിയല്ലോ. ആ എഴുതി പോവുക, എഴുതി പോയി കഴിയുമ്പോൾ ഏതാണോ സംഖ്യ അതിനെ അതിന്റെ സ്ഥാനം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില കിട്ടും. എന്നാൽ മുഖവില എന്താണ്, മുഖവില എന്ന് പറഞ്ഞാൽ ഏതാണോ സംഖ്യ ആ സംഖ്യ അതുപോലെ എഴുതുന്നതാ. ഇപ്പം ഇതിൻ്റെ ഈ ഒരു സംഖ്യയിലെ 6-ന്റെ മുഖവില എത്രയാണെന്ന് ചോദിച്ചാൽ 6-ന്റെ മുഖവില എത്രയാണെന്ന് ചോദിച്ചാൽ 6-ന്റെ മുഖവില 6 തന്നെ, 2-ന്റെ മുഖവില 2. ഇവിടെ 2 എന്താണ് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എന്നാലും 2-ന്റെ മുഖവില ചോദിച്ചാൽ 2. 5-ന്റെ മുഖവില എത്രയാന്ന് ചോദിച്ചാൽ എത്ര തന്നെയാണ്, 5. ഇനി ഇതേ കേസ് തന്നെ ദശാംശ സംഖ്യകൾ വരും, അതിന്റെ കേസിൽ എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ 432.671 ഇതിനകത്ത് ഓരോന്നും നമുക്ക് പറഞ്ഞു പോവാം. ഇതിനകത്ത് എന്താണ് ആ സ്ഥാനം അടയാളപ്പെടുത്തുന്നത്, ഇത് ഒറ്റയുടെ സ്ഥാനം, ഇത് 10-ന്റെ സ്ഥാനം, ഇത് 100-ന്റെ സ്ഥാനം. അപ്പൊ ദശാംശം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അതാണ് അടയാളപ്പെടുത്തുന്നത്, ആ 1/10 ഇവിടെ എന്താണ് 1/100 ഇവിടെ 1-ന്റെ വരുമ്പോൾ 1/1000 ഇങ്ങനെ പോകും. അപ്പൊ ദശാംശം കഴിഞ്ഞ് വരുന്ന സംഖ്യകൾ എങ്ങനെയാണ് അവയുടെ സ്ഥാനം എങ്ങനെയാന്ന് നോക്കാം. ആ 1/10, 1/100, 1/1000 എന്നിങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ കേസിൽ നമുക്ക് നോക്കാം 2-ന്റെ സ്ഥാനവില എത്ര, 2 എന്ന് പറയുന്നത് ഏത് സ്ഥാനത്താ, ആ 1-ന്റെ സ്ഥാനത്താ കിടക്കുന്നത്. അതിന്റെ സ്ഥാനവില എത്രയാന്ന് ചോദിച്ചാൽ
രണ്ടിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് രണ്ട് തന്നെ. രണ്ടിൻ്റെ മുഖവില എത്രയാന്ന് ചോദിച്ചാൽ എത്ര തന്നെ? ആ രണ്ടേ കൂടെ ഒന്നാണ്, നമുക്ക് എത്ര കിട്ടിയത്? രണ്ട്. ഇവിടെ മുഖവില എത്രയാണ്? രണ്ട്. ഇനി ദശാംശം കഴിഞ്ഞ് വരുന്ന നോക്കാം. ഒന്നിൻ്റെ സ്ഥാനവില എത്ര? ഒന്നിൻ്റെ സ്ഥാനവില 1 × 1000 വരും. അതിൻ്റെ ആൻസർ 1/1000 തന്നെയാണ് അല്ലേ. ഇനി അതേ ഒന്നിൻ്റെ മുഖവില എത്രയാന്ന് ചോദിച്ചാൽ മുഖവില എത്രയാണ്? 1 തന്നെ. അപ്പം ഇത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. സ്ഥാനവില കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ഏത് സ്ഥാനത്താണോ കിടക്കുന്നത് അതിനെ ആ സംഖ്യ കൊണ്ട് ഗുണിച്ചെഴുതുക. മുഖവില ചോദിച്ചാൽ എന്താണോ അത് സംഖ്യ കിടക്കുന്ന ആ സംഖ്യ അതേപോലെ എഴുതിയാൽ അതിൻ്റെ മുഖവിലയാകും. അപ്പൊ സ്ഥാനവിലയും മുഖവിലയും എന്താന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം. ഇതിൽ നിന്ന് എന്താണ് പിരിച്ചെഴുതാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യനും വരാറുണ്ട്, അല്ലാതെ സ്ഥാനവില എത്ര മുഖവില എത്ര എന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പൊ നമുക്കിന്ന് ഒരു മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഹസ്തദാനം, ഒരു എന്താണ് ഇത്ര അംഗങ്ങളുള്ള ഒരു ടീമിലെ ആളുകൾ പരസ്പര ഹസ്തദാനം ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എന്താണ് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? n × n+1/2. അതിനോട് സാമ്യമുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് ഇവിടെ ഇന്ന് പഠിക്കേണ്ടത്. n അംഗങ്ങളുള്ള ടീമിലെ അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് n × n−1/2. അപ്പൊ ഇവിടെ ഏതാണ് ചിഹ്നം? മൈനസ് ആന്ന് ഓർക്കണം. n × n−1/2. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 11 അംഗങ്ങളുള്ള ഒരു ടീമിലെ ആളുകൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം. അപ്പോൾ ഒരു ടീമിൽ എത്ര പേരുണ്ട്? 11 ഉണ്ട്. അപ്പൊ എന്നിന്റെ വില എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണമാണ്. അപ്പൊ എന്നിന്റെ വില ഇവിടെ എത്ര വന്നു? 10 × 11 ആണ്. 11 × 11 − 1/2. 11 × 10/2 വെട്ടിപ്പോകുമ്പോ എത്ര വന്നു? 5. 10നെ 2 വെച്ച് നേരിട്ട് ഹരിക്കാം. 5 × 11 എന്ന് പറഞ്ഞ ആൻസർ എത്ര വന്നു? 55. അപ്പൊ n ആളുകളുള്ള ഒരു ടീമിലെ അംഗങ്ങൾ പരസ്പരം ആ ടീമിനുള്ളിൽ തന്നെയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പരസ്പര ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം എന്താണ്? n × n−1/2. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 വോളിബോൾ ടീം അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങൾ എത്ര? മുമ്പത്തേത് എന്തായിരുന്നു? ഒരു ടീമിൽ ഇത്ര പേരുണ്ട്, അവർ പരസ്പര ഹസ്തദാനം ചെയ്താൽ എത്ര ഹസ്തദാനം? ഹസ്തദാനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇംഗ്ലീഷിൽ എന്താ? ഷെയ്ക്ക് ഹാൻഡ് കേട്ടോ. ഇവിടെ എന്താണ്? 2 വോളിബോൾ ടീം അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്യുക. അപ്പം n അംഗങ്ങൾ വീതമുള്ള 2 ടീമിലെ അംഗങ്ങൾ, ഒരു ടീമിൽ n ആളുകളുണ്ട്, അടുത്ത ടീമിലെ n ആളുകളുണ്ട്, അവർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഹസ്തദാനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് അറിയാവോ? n². അപ്പൊ ഇവിടെ എന്താണ്? വോളിബോൾ ടീമാ. ഒരു വോളിബോൾ ടീമിൽ എത്ര അംഗങ്ങളാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മൾ GK പഠിക്കുന്നുണ്ട്. ഒരു വോളിബോൾ ടീമിൽ എത്ര ആളുകളാണ്? 6 ആളുകളാണ്. അപ്പൊ ഇവിടെ n വില എന്ന് പറയുന്നത് എത്ര ഇട്ട് കൊടുത്താൽ മതി? 6 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ആ 6 ന്റെ സ്ക്വയർ, 6 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. അപ്പൊ ഇത്ര മാത്രമേ അറിയാനുള്ളൂ. n അംഗങ്ങൾ വീതമുള്ള 2 ടീമിലെ ആളുകൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഹസ്തദാനങ്ങൾ എന്ന് പറയുന്നത് n² ആണ്. ഇവിടെ വോളിബോൾ ടീമാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വോളിബോൾ ടീമിൽ 6, അടുത്തതിലും 6. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹസ്തദാനം ചെയ്യുവാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഹസ്തദാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് n², 36. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ n² പഠിച്ചായിരുന്നു. എന്താണ് n² എന്ന് പറയുന്നത്? വേറെ ഒരു രീതി പഠിച്ചു. എന്താണ്? ആദ്യത്തെ എന്നെ ഒറ്റ സംഖ്യയുടെ തുക കാണുന്ന ഇക്വേഷൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത്? n². അപ്പൊ എല്ലാ ഇക്വേഷൻസും എഴുതി വെക്കുക. ഇക്വേഷൻസ് എല്ലാം ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് നിങ്ങളെല്ലാം സെപ്പറേറ്റ് പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ബാക്കി അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.